ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പൗരസ്ത്യ സഭയിലെ വിധവകളുടെ കീർത്തിരത്നമാണ് കോൺസ്റ്റാന്റിനോപ്പിളിലെ വിശുദ്ധ ഒളിമ്പിയസ്. സമ്പത്തും കുലീനത്വവും ഒത്തുചേർന്ന ഒരു കുടുംബത്തിൽ 366 ഒളിമ്പിയസ് ജനിച്ചു. മാതാപിതാക്കന്മാർ നേരത്തെ മരിച്ചതിനാൽ പിതൃസഹോദരനായ പ്രൊക്കോപ്പിയൂസിൻ്റെ കീഴിൽ ഭക്തയായ തെയോഡോഷിയുടെ സംരക്ഷണത്തിൽ അവൾ വളർന്നു വന്നു. ചെറുപ്പത്തിൽ തന്നെ തെയോഡോഷിസ് ചക്രവർത്തിയുടെ ഖജാഞ്ചി നെബ്രദിയൂസ് അവളെ വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ് 20-ാം ദിവസം ഇദ്ദേഹം ഈ ലോകവാസം വെടിഞ്ഞു. പല കാമുകന്മാരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ചക്രവർത്തി അവളെ വിവാഹത്തിന് പ്രേരിപ്പിച്ചു. എങ്കിലും ഒളിമ്പിയസ് പുനർവിവാഹമില്ല എന്ന തൻ്റെ നിശ്ചയത്തിൽ ഉറച്ചുനിന്നു. പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും അവൾ ദിവസങ്ങൾ കഴിച്ചു. മൃദുലമായ അവളുടെ ശരീരത്തെ ഉപവാസം കൊണ്ട് മർദ്ദിച്ചു. എളിമയും ശാന്തതയും വഴി അവൾ സ്വന്തം ഇഷ്ടത്തെ ക്രൂശിക്കുകയും ചെയ്തു. തൻ്റെ ഓഹരി തിരുസഭയ്ക്കും ദരിദ്രർക്കുമായി അവൾ ഭാഗിച്ചു കൊടുത്തു. വിശുദ്ധ ക്രിസോസ്തമായിരുന്നു ഒളിമ്പിയസിൻ്റെ ജ്ഞാനപിതാവ്. 404 ജൂൺ 20-ാം തീയതി വിശുദ്ധ ക്രിസോസ്തം നാടുകടത്തപ്പെട്ടപ്പോൾ ഒളിമ്പിയസിന് ഒരു ഉപദേഷ്ടാവില്ലാതെയായി. ഒപ്താത്തൂസ് എന്ന പ്രീഫെക്റ്റും അർസാസിയൂസ് എന്ന ശീശ്മയിൽപ്പെട്ട ഒരു മെത്രാനും അവളെ കഴിയുന്നത്ര ദ്രോഹിച്ചു. ഒരു വലിയ പിഴ അവൾക്കിട്ടു. അവളുടെ വസ്തുവകകൾ അന്യായമായി ലേലം വിളിച്ച് വിറ്റ് പിഴ ഈടാക്കി. അവൾ സ്ഥാപിച്ച മഠത്തിലെ കന്യാസ്ത്രീകളെയും അവളെയും മഠത്തിൽ നിന്ന് ഇറക്കിവിട്ടു. നിക്കോമേദിയായിൽ പ്രവാസത്തിലായിരിക്കെ കഷ്ടതകളെല്ലാം ആവലാതി കൂടാതെ സഹിച്ച് 420 42-ാമത്തെ വയസ്സിൽ ഒളിമ്പിയസ് നിര്യാതയായി. വിശുദ്ധ ക്രിസോസ്റ്റം, വിശുദ്ധ എപ്പിഫാനിയൂസ്, വിശുദ്ധ പീറ്റർ സെബാസ്റ്റ് എന്നിവരെല്ലാം അവളുടെ വിശുദ്ധിയെ സമാദരിച്ചതായി കാണുന്നു. വിശുദ്ധ ഒളിമ്പിയാസെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.